പുണ്യാളന്റെ മുഖമൂടി അണിഞ്ഞ ജേക്കബ് തോമസ് എന്ന ഐ പി എസുകാരൻ്റെ കഥന കഥയിൽ ഇന്ന് ജേക്കബ് തോമസ് എങ്ങനെ പുണ്യവാളനായി എന്നാണ്. കണ്ണൂരിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ തൊഴിലാളി നേതാവായ സത്യൻ നരൂരാണ് ഇയാളുടെ മുഖംമൂടി വലിച്ചു കീറിയത്. സത്യൻ നരൂരിൻ്റെ വിവരാവകാശ പ്രകാരമുള്ള ചോദ്യം മൂന്ന് പേരുടെ ജീവിതത്തെയാണ് നേരിട്ട് ബാധിച്ചത്. വളരെ കഷ്ടം തന്നെ. പരാതി അയച്ച സത്യൻ്റെ പേരിൽ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുത്തു. കേസിനാധാരമായി പറഞ്ഞത് കോടികളുടെ തുക സർക്കാരിലേക്ക് അടയ്ക്കാനുണ്ടെന്നും അടയ്ക്കാതെ തിരിമറി നടത്തിയെന്നുമായിരുന്നു. ഒരു ദിവസം രാവിലെ ജനം കേൾക്കുന്നത് സത്യനെ അറസ്റ്റ് ചെയ്ത വാർത്തയാണ്. പത്ത് ദിവസത്തോളം ജയിലിലടച്ചു. ജാമ്യമെടുത്ത് പുറത്തു വന്ന സത്യൻ നിയമയുദ്ധം തുടർന്നു. തൻ്റെ പ്രധാന ആയുധമായ വിവരാവകാശം മുഖേന വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചു. സത്യൻ നരവൂർ പ്രസിഡന്റായ രാജീവ് ഗാന്ധിയുടെ പേരിലുള്ള സഹകരണ സംഘം ജിയോളജി വകുപ്പിലേക്ക് അടയ്ക്കേണ്ട ഏതാണ്ട് 5 ലക്ഷം രൂപ വെട്ടിച്ചുവെന്ന വിചിത്രമായ കേസിലാണ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തത്. ഒരു സഹകരണ സംഘത്തിൻ്റെ പ്രസിഡന്റിനും മറ്റു ഭാരവാഹികൾക്കും നയപരമായ രൂപീകരണം മാത്രമാണ് ചുമതല. സെക്രട്ടറിയാണ് സംഘത്തിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ. സെക്രട്ടറി ജിയോളജിയിൽ അടച്ചുവെന്ന് രേഖപ്പെടുത്തിയ 12 രസീതുകൾ കളവായി ചേർത്തതാണെന്നായിരുന്നു ഇവരുടെ കണ്ടെത്തൽ. ജിയോളജി വകുപ്പിൽ ജോലി ചെയ്യുന്ന ജഗദീഷ് എന്ന ഉദ്യോഗസ്ഥനും സഹകരണ വകുപ്പിലെ 2-3 ഉദ്യോഗസ്ഥരും വിജിലൻസിലെ ഐ പി എസുകാരൻ്റെ പിണിയാളുകളും ഇവരൊക്കെ ചേർന്നാണ് യഥാർത്ഥ രേഖകൾ മാറ്റിവെച്ചിട്ട് ഈ രീതിയിലൊരു കേസ് കൃത്രിമമായി ചമച്ചതും സത്യൻ നരൂരിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതും. വിവരമറിഞ്ഞ് ഓടിയെത്തിയ ഉമ്മൻചാണ്ടി ജയിലിലെത്തിയ അദ്ദേഹത്തെ സന്ദർശിച്ചപ്പോൾ ഉമ്മൻചാണ്ടിക്കും യാഥാർത്ഥ്യം മനസ്സിലായി. ജയിൽ മോചിതനായ സത്യൻ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ച ചോദ്യങ്ങളിൽ വിജിലൻസ് ഇല്ലെന്ന് പറഞ്ഞ മുഴുവൻ രേഖകളും പുറത്തു വന്നു. വിജിലൻസ് ആരോപിക്കുന്നത് പോലെയല്ലെന്നും മുഴുവൻ പണവും സംഘം വക ക്യാഷ് ബുക്കിൽ കാണുന്നത് പോലെ ജിയോളജി വകുപ്പിലും അടച്ച് രസീത് കൈപ്പറ്റിയിട്ടുള്ളതുമാണ്. പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച വിവരം അറിഞ്ഞ് സത്യൻ നരൂരിൻ്റെ മാതാവ് ബോധരഹിതയായി കുഴഞ്ഞു വീണ് ആശുപത്രിയിലുമായി. മാനസികമായി തളർന്ന ആ മാതാവ് അധികം വൈകാതെ അന്തരിച്ചു. ആ മാതാവിൻ്റെ മരണത്തിന് ഉത്തരവാദി ഈ പുണ്യവാളനാണെന്ന് സത്യൻ നരവൂർ പറഞ്ഞില്ലെങ്കിലും അവിടുത്തെ നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തും. സത്യന് നഷ്ടപ്പെട്ട മാതാവിനെ തിരിച്ചു കൊടുക്കാൻ ഈ പുണ്യാളന് കഴിയുമോ? പൊതുപ്രവർത്തകനായ ഇയാൾക്ക് വന്ന മാനനഷ്ടം ഏത് കണക്കിൽ വകവയ്ക്കാൻ പറ്റും? തീർന്നില്ല. പരാതി പ്രകാരം ധനകാര്യ വകുപ്പിനെ കൊണ്ട് പരിശോധന നടത്തിയ അന്നത്തെ ധനകാര്യ സെക്രട്ടറിയുടെ പേരിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവെന്ന് ആരെയോ കൊണ്ട് പരാതി എഴുതി വാങ്ങി ഇയാൾ വിശദമായ അന്വേഷണം ആരംഭിച്ചു. അന്നത്തെ ധനസെക്രട്ടറിയുടെ വീട് മൊത്തം അളന്നും വീട്ടിൽ നിന്നും ഗേറ്റിലേക്കുള്ള ദൂരം അളന്നും നാടകങ്ങൾ അരങ്ങേറി. ഒരു CBI ഡയറക്ടറിപ്പിൽ മമ്മൂട്ടി ചെയ്യുന്നതുപോലെ ധനവകുപ്പ് സെക്രട്ടറിയുടെ ഡെമ്മി കൊണ്ടുവന്ന് പരിശോധിച്ചില്ലെന്ന് മാത്രം സമാധാനം. ഒടുവിൽ അതും അതിൻ്റെ വഴിക്ക് പോയി. ഇതിനെല്ലാം നിയോഗിച്ചിരുന്ന ഉദ്യോഗസ്ഥരുടെ കാര്യം ഒന്ന് ആലോചിക്കണം. ധാരാളം കേസുകൾ അന്വേഷിക്കാൻ ബാക്കിയിരിക്കുമ്പോഴാണ് വിജിലൻസ് ഡയറക്ടറുടെ വ്യക്തിവിരോധം തീർക്കാൻ ഇറങ്ങി പുറപ്പെടേണ്ടി വരുന്നത്. ഉള്ളത് പറഞ്ഞാൽ അപ്പനമ്മയെ തല്ലും, അല്ലെങ്കിൽ അപ്പൻ പട്ടിയിറച്ചി തിന്നുമെന്ന് പറഞ്ഞതുപോലെ സത്യം പറഞ്ഞാൽ പറയുന്നവൻ്റെ പേരിൽ അടുത്ത കേസ് വരും. അതുകൊണ്ട് തന്നെ കീഴുദ്യോഗസ്ഥർ ആരും പേടിച്ചിട്ടൊന്നോണം പറയില്ല, സത്യം പറയില്ല. ചിലരാണെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തിവിരോധം തീർക്കാനുള്ള അന്വേഷണങ്ങളിൽ മനമെടുത്ത് ദീർഘകാല അവധിയിൽ പോയ സത്യസന്ധനായ ഉദ്യോഗസ്ഥർ വരെയുണ്ട്. ഇയാൾ വിജിലൻസിൻ്റെ തലപ്പത്ത് വന്നപ്പോഴാണ് ഇയാളുടെ പേരിൽ ത്വരിതാന്വേഷണത്തിന് നൽകിയിരുന്ന ശുപാർശകളെല്ലാം അവസാനിപ്പിച്ചത്. മാത്രമല്ല, ഇയാളുടെ വീരസാഹസ കർമ്മങ്ങൾ വാനോളം പുകഴ്ത്തി നടന്നിരുന്ന ഒരാളുടെ ഭാര്യയുടെ പേരിലുണ്ടായിരുന്ന അഴിമതി കേസ് എന്നേക്കുമായി എഴുതള്ളി. ഇയാളെ വിജിലൻസിൽ നിയോഗിച്ച രാഷ്ട്രീയ നേതാവിനെ മുഖ്യമന്ത്രിയായി മാറ്റുന്നതിൻ്റെ ആദ്യപടിയായി ഇയാളുടെ പേരിലുണ്ടായിരുന്ന അഴിമതി കേസും എഴുതി തള്ളാൻ ശുപാർശ ചെയ്തു. പക്ഷേ ആ കേസ് പിന്നീട് CBIക്ക് കൈമാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇയാളുടെ ഈ കഥനകഥകൾ കേട്ട് വിശ്വാസം വരാതെ ചില സംശയങ്ങൾ ചിലർ പ്രകടിപ്പിച്ചു. അവരോടൊന്നേ പറയാനുള്ളൂ, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വിവരാവകാശ പ്രകാരം ചോദിച്ചറിയുക. ഇതിലേതെങ്കിലും തെറ്റുണ്ടെന്ന് തെളിയിച്ചാൽ ക്ഷമ പറയാനും ഞങ്ങൾ തയ്യാറാണ്. ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കി വാഴിച്ചിട്ട് അതുവഴി സർവാധി കാര്യക്കാരനായി വാഴാൻ ഇയാൾ കണ്ടുപിടിച്ച വഴികളും അതിനുവേണ്ടി വഴിവിട്ട് നടത്തിയ കാര്യങ്ങളുമൊക്കെ കിടക്കുന്നതേ ഉള്ളൂ. തുറമുഖ വകുപ്പിൽ ഇയാൾ നടത്തിയ അഴിമതി കണ്ടെത്തിയത് വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ ഉത്തരവ് നൽകിയ അന്നത്തെ ധനമന്ത്രി KM മാണിക്ക് നേരെ ഇയാൾ നടത്തിയ ക്രൂരകൃത്യങ്ങളും പുറകെ വരുന്നുണ്ട്.